ക്ഷേത്രത്തിൽ നിന്ന് മുതിരേരിക്കാവിൽ തിരിച്ചെഴുന്നള്ളിയ വീരഭദ്രസ്വാമിയുടെ വാൾ വാളറയിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ്. ഉച്ചപൂജയോടുകൂടി ഈ വാളറയിലേക്ക് ആ സാന്നിധ്യത്തെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലൊന്ന് വിവരം തരാൻ വേണ്ടി നമ്മുടെ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലിച്ചേരി കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് ക്ഷണിക്കുകയാണ്. അവർക്ക് നമസ്കാരം. വളരെ മഹത്തായ മഹാദേവന്റെ ചൈതന്യം നിറഞ്ഞ കവിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഭൂമി ഇന്ന് വാള് ഇവിടേക്ക് എത്തി. അതിനുശേഷം വാളറയിലേക്ക്, ബിംബത്തിലേക്ക് ചാർത്തിയിരിക്കുന്ന വാളിനെ വാളറയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അത് അടച്ചിരിക്കുക. ഇനി അടുത്ത വർഷം മാത്രമേ വാളിനെ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കൂ. കൊട്ടിയൂര് ദക്ഷയാഗ ഭൂമിയാണ്. ആ ദക്ഷയാഗ ഭൂമിയിൽ ഉത്സവം തുടങ്ങുന്ന സമയത്ത് ഇവിടെ നിന്നാണ് വാളങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഉത്സവം ഇവിടെ നടക്കാറ്. ദക്ഷയാഗം എന്ന് പറഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, നാല് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് ദക്ഷയാഗ കഥയാണ് നമ്മൾ മുന്നിലേക്ക് വരിക. ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ അനവധി അർത്ഥങ്ങൾ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ധർമ്മത്താലാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. ധർമ്മം കൊണ്ടാണ് നമുക്ക് ധനം കൈവരുത്തേണ്ടത്. അപ്പൊ ദക്ഷയാഗം നടന്നത് ദക്ഷൻ തൻ്റെ മേന്മ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ദക്ഷയാഗം ധർമ്മത്തെക്കുറിച്ച് അല്ലാതായിരിക്കുന്നത്. അതാണ് ദക്ഷയാഗത്തിന് പ്രത്യേകത. ധർമ്മം എന്ന് പറയുന്ന എല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിനും സമൂഹത്തിനും ലോകത്തിനും തന്നെ നന്മ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭൂമിയാണ് ദക്ഷയാഗ ഭൂമി എന്ന് പറയുന്നത്. മഹാദേവന്റെ ചൈതന്യം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധത്വാത്തു ശിവപ്രോക്ത, പരിശുദ്ധി നിമിത്തം ശിവൻ. ശോഭനത്വാത്തു ശിവ, പ്രകാശ സ്വരൂപിയാകിയാൽ ശിവൻ. പഷ്ടീതി ശിവ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ശിവൻ. ചേതേസ്മിൻ സർവമിതി ശിവ, സർവചരാചരങ്ങൾക്കും ജീവൻ കൊടുത്തുകൊണ്ട് അവയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് മഹാദേവൻ എന്ന് പറഞ്ഞത്.
ആ മഹാദേവന്റെ ഭൂമിയാണ് നമ്മുടെ ഭൂമി. ആ മഹാദേവനെ കാണാനും മഹാദേവന്റെ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഭൂമിയിലെത്തിക്കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും മഹാദേവന്റെ ചൈതന്യത്തിന് പാത്രി ബുധരാകുക, ഈ ക്ഷേത്രത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. അതിനുള്ള അനവധി പുരോഗമന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇത് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് വന്ന് ഒരു വലിയ യാഗഭൂമി പോലെ തന്നെ മുതിരേരി ക്ഷേത്രം മാറണം, മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്.